കഴിഞ്ഞ കുറച്ചധികം വർഷങ്ങളായി കോവിഡിന്റെ പിടിയിലകപ്പെട്ട് തിയേറ്ററുകളെല്ലാം അടഞ്ഞുകിടക്കുകയായിരുന്നു എന്നാൽ വീണ്ടും തിയേറ്ററുകൾ സജീവമാകുമ്പോൾ സിനിമയെ നെഞ്ചിലേറ്റിയ മലയാളികൾക്ക് അതൊരാഘോഷം തന്നെയാണ് ബിഗ് ബജറ്റ് സിനിമകളടക്കം നിരവധി ചിത്രങ്ങളാണ് റിലീസിനെത്തുന്നത് ഇനിയും റിലീസ് കാത്ത് നിരവധി സിനിമകളാണ് അണിയറയിൽ ഒരുങ്ങുന്നത് മോഹൻലാലിന്റെ മരക്കാർ അറബിക്കടലിന്റെ സിംഹമാണ് ഏറ്റവും ഒടുവിൽ റിലീസിനെത്തിയ ചിത്രം എന്നാൽ ചിത്രം റിലീസിനെത്തിയത് മുതൽ ചിത്രത്തിനെതിരെ നിരവധി മോശം അഭിപ്രായങ്ങളാണ് എത്തിയത് എന്നാൽ ഇപ്പോൾ സിനിമ ആസ്വാദകരുടെ ഗ്രൂപ്പിൽ വന്ന ഒരു കുറിപ്പ് ശ്രദ്ധ നേടുന്നു മമ്മൂട്ടി വയസ്സ് എഴുപത് മോഹൻലാൽ വയസ്സ് അറുപത്തി മമ്മൂട്ടിയുടെ ആദ്യത്തെ പണം ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ മോഹൻലാലിന്റെ ആദ്യത്തെ പണം ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ അതായത് യഥാക്രമം അൻപത് വർഷങ്ങളും നാൽപ്പത് വർഷങ്ങളും കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ മഹാ നടന്മാർ ഈ കരിയർ ആരംഭിച്ചിട്ട് ചുരുക്കി പറഞ്ഞാൽ ഇന്ന് ഫാൻസ് ആണേ എന്ന് പറഞ്ഞ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പൊങ്ങി നടക്കുന്നവരിൽ എൺപത് ശതമാനം ആൾക്കാർക്കും അവരുടെ എക്സ്പീരിയൻസിന്റെ പകുതിയായിരിക്കും പ്രായമെന്ന് സാരം ആരെയും പഠിപ്പിക്കാൻ ഞാൻ ആളല്ല പക്ഷേ കാര്യങ്ങൾ ചിലത് പറയാനുണ്ട് കൊള്ളേണ്ടവർക്ക് കൊള്ളാം തള്ളേണ്ടവർക്ക് തള്ളാം കാലങ്ങളായി ഇപ്പോഴുള്ള ആചാരമാണ് മമ്മൂട്ടിയുടെ പടം വരുമ്പോൾ മോഹൻലാലിന്റെ ഫാൻസ് മോശം പറയുന്നതും മോഹൻലാലിന്റെ പടം വരുമ്പോൾ മമ്മൂട്ടി ഫാൻസ് മോശം പറയുന്നതും ഇവിടെ മരക്കാർ കൂടി ഇറങ്ങിയപ്പോൾ അതിന്റെ മാക്സിമത്തിൽ എത്തിയിട്ടുണ്ട് എങ്ങനെയൊക്കെ ഫാൻസ് ആവാൻ പാടില്ലായിരിക്കോ അതിന്റെ അതിര് കടന്നിട്ടുണ്ട് ഇത്തവണ ഫാൻസ് അതിൽ മേജർ ഷെയർ മമ്മൂട്ടി ഫാൻസിനുണ്ട് എന്താലേ മലയാളമല്ല ലോകം കണ്ട നടന്മാരിൽ ഒരാൾക്ക് അഭിമാനിക്കാൻ പറ്റിയ വകകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പോസ്റ്റിലെ രണ്ട് ഫോട്ടോസ് ഉണ്ട് രണ്ട് പേരുടെയും ത്തിൽ അവരുടെ കഥാപാത്രങ്ങൾ ഇമോഷണൽ ആവുന്ന ഒരു മൊമെന്റ് രണ്ടിലും ഇവർ അലറുന്നില്ല നിമിഷ നേരം കൊണ്ട് കണ്ണുകളിലൂടെ പറയുന്നുണ്ട് ആ നിമിഷത്തെ വികാരം ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത അത്രയും അഭിനയ മുഹൂർത്തങ്ങൾ ഇവർ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട് അതിൽ ഇനിയും സംശയമുള്ളവർ ഇവരുടെ പടങ്ങളിരുന്ന് കാണേണ്ട ആവശ്യമൊന്നുമില്ല വർഷാവർഷം ഇവരുടെ പിറന്നാൾ നിറങ്ങാറുള്ള സ്പെഷ്യൽ വീഡിയോസ് കണ്ടാൽ മതി അവരുടെ വലുപ്പം അറിയാൻ എല്ലാ കച്ചവടക്കാരെയും പോലെ അവരും അവരുടെ ചിത്രങ്ങൾ ഇറങ്ങുമ്പോൾ അത് പരമാവധി വിജയിക്കാൻ അവർ കഴിവതും ശ്രമിക്കും പൈസ കൊടുത്ത് കാണുന്ന നമ്മൾക്കത് മോശമാണെങ്കിലും നല്ലതാണെങ്കിലും പറയാനുള്ള അവകാശമുണ്ട് പക്ഷേ കുറച്ചു നാളുകളായിട്ട് സഭ്യത എന്നത് അടുത്തുകൂടെ പോവാത്ത തരത്തിൽ അതം പതിച്ചു പോയിരിക്കുന്നു അതൊരു ഇൻഡസ്ട്രിയെ തന്നെ വലിച്ചു താഴെയിടാൻ പാകത്തിലായിരിക്കുന്നു വ്യാജ പതിപ്പുകളൊക്കെ ഇതിന്റെ പേരിൽ പങ്കുവെക്കുക എന്ന് പറഞ്ഞാൽ അത്രയും വലിയ കുറ്റം ചെയ്യേണ്ട ആവശ്യകത എന്താണ് തങ്ങളുടെ ബിസിനസ് ജയിക്കാൻ തങ്ങളുടെ സിനിമയാണ് ഏറ്റവും ഉയർന്ന കളക്ഷൻ നേടുന്നത് എന്ന് മത്സരിച്ച് പരസ്യം ചെയ്യാൻ നിർമ്മാതാക്കളടക്കം തുടങ്ങിയപ്പോൾ നഷ്ടമായത് നല്ല ചിത്രങ്ങളെ നല്ലതെന്നും മോശം ചിത്രങ്ങളെ മോശമെന്നും പറയാനുള്ള കഴിവാണ് ഇപ്പോൾ നല്ലതായാലും മോശമായാലും സാരമില്ല എന്തും എങ്ങനെയും നശിപ്പിക്കാൻ നോക്കുക എന്നൊരു മാനസികാവസ്ഥ ഉണ്ടായിട്ടുണ്ട് പലർക്കും സംഭവം കേൾക്കുന്നതോ പറയുന്നതോ ശുഭമല്ല എന്നാലും പറയുന്ന നാളെ ഇവരിൽ ഒരാൾ ഇല്ലാതെ ആ കാലം വരുമ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു ഇഷ്ടമായിരുന്നു അഭിമാനമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റടാനും ഹാഷ്ടാഗ് ഇട്ട് മുതലക്കണ്ണീർ ഒഴുക്കിയിട്ട് കാര്യമുണ്ടാവില്ല എനിക്കുമുണ്ട് സുഹൃത്തുക്കൾ മമ്മൂട്ടി ഫാനായ എനിക്ക് മോഹൻലാൽ ഫാൻ സുഹൃത്തുക്കൾ ഉണ്ട് തമ്മിൽ കളിയാക്കാറുണ്ട് മോശം പടങ്ങൾ വരുമ്പോൾ നല്ല അന്തസ്സായി തന്നെ എന്നാലും പല പടങ്ങൾക്കും ഞങ്ങൾ ഒരുമിച്ച് പോയി കണ്ടിട്ടുണ്ട് എന്നാലും ഞങ്ങളുടെ ഇടയിൽ ഈ ജിമിറ്റോളി ഗുഹനോളി എന്നീ വിളിപ്പേരുകൾ ഒരിക്കൽ പോലും ഉണ്ടായിട്ടില്ല ഈ കേട്ടാൽ തോന്നുന്ന പേരുകൾ ഈ വലിയ നടന്മാർക്ക് ആരാദ്യം കൊടുത്തു എന്ന് ആലോചിക്കുന്നതിൽ അർത്ഥമില്ല കാരണം ഇന്നത് വൈറസ് പോലെ എല്ലാവരിലും പടർന്ന് പന്തലിച്ചു പോയി ഒരു മനസാക്ഷിയുമില്ലാതെ അവരുടെ ശാരീരിക പരിമിതികളെയൊക്കെ അവഹേളിക്കുന്നത് കാണുമ്പോൾ ഒരുപാട് വിഷമമുണ്ട് അതിൽ ഫേസ്ബുക്ക് വഴിയുള്ള സുഹൃത്തുക്കൾ ധാരാളമായി ചെയ്യുന്നത് കാണുന്നുണ്ട് ഇങ്ങനെ ചെയ്യുന്നതിൽ ആനന്ദമാണ് കാണുന്നത് മമ്മൂട്ടിയോ മോഹൻലാലോ ഇത് കണ്ട് സന്തോഷിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഇച്ചാക്ക എന്നും എന്റെ ലാലു എന്നും പരസ്പരം വിളിച്ചു ബഹുമാനിക്കുന്ന അവർക്ക് ചുറ്റുമുള്ള ർക്ക് ഇതൊക്കെ കാണുമ്പോൾ ഒരു ഹരം തോന്നുന്നുണ്ടാവാം ആ ഹരം ഹാളിക്കത്താൻ താല്പര്യമുണ്ടാവാം പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട് മലയാള സിനിമാ വ്യവസായത്തെ അതിൽ വിശ്വസിച്ച് ജീവിക്കുന്നവരെ അത് എത്ര ഭീകരമായി ബാധിക്കുന്നു എന്നത് അല്ല അച്ഛന്റെയും മുത്തശ്ശനെയും പ്രായമുള്ളവരെ അവഹേളിക്കുന്ന ആളുകൾക്ക് സിനിമാ വ്യവസായം ഉയർന്നാൽ എന്ത് തളർന്നാൽ എന്ത് ഇത്തിരി പൗരബോധം സിനിമാസ്വാദനത്തിലും കാണിക്കാം എന്നേ ഒന്നുമില്ലയിൽ തലമുറകളായി നമ്മളെ സിനിമ സ്വദിക്കാൻ പഠിപ്പിച്ചവരല്ലേ വിമർശനം പോലെ അധിക്ഷേപം വേണോ ഒരു തരത്തിൽ ഇതൊരു യുദ്ധമൊന്നുമല്ലോ ഇതിൽ നിന്നും ആർക്കും ഒരു ജീവഹാനിയും ഉണ്ടാവുന്നില്ലല്ലോ ഇങ്ങനെ അങ്ങനെയൊക്കെ ചവിട്ടി തേക്കാൻ ഇത് വീണ്ടും പറയാൻ കാരണം സിനിമയെ ബാധിക്കാത്ത ഒരു വസ്തു കൂടി ഇപ്പോൾ ഉയർന്നു വന്നു തുടങ്ങി മതം ലാലേട്ടനും മമ്മൂക്കയും ഇന്ന് ജിമ്മിനും ഗുഹനും ഒക്കെയായി വിളയാടുന്ന സ്ഥലത്ത് നാളെ മോഹൻലാൽ വെറും ഹിന്ദുവും മമ്മൂട്ടി വെറും മുസ്ലിമുമായി മാറും നടൻ എന്നൊരു ഐഡന്റിറ്റി തന്നെ അവരിൽ നിന്ന് പറിച്ചു മാറ്റപ്പെടും ഇങ്ങനെയാണ് കുറിപ്പ് അവസാനിക്കുന്നത്